സുബേദ എന്നുള്ള നമ്മുടെ നായിക തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ അവിടെ നമ്മുടെ ഫാമിലിയൊക്കെ ആ ഒരു ഡിസ്കഷനിൽ നമ്മുടെ മെയിൻ ആക്ടേഴ്സൊക്കെ അവിടെ നിൽക്കുകയാണ്. ആ ഒരു ഷോട്ട് വെച്ചാണ് നമ്മൾ പടം എൻഡ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് തോന്നി? കൊള്ളാം. താങ്ക് യു സർ. എന്നാ പിന്നെ ഈ സ്ക്രിപ്റ്റ് ഒരു കോപ്പി എടുത്തിട്ട് കൊണ്ടുവരാം. ഓക്കെ ഐശ്വര്യായിട്ടങ്ങ്. ഓക്കെ താങ്ക് യു സർ. താങ്ക് യു. ചെക്ക് കാറിലിരിക്കുകയാണ്, എടുത്തിട്ട് വന്ന് തരാം. ആ ശരി ശരി, ഞാനിവിടെ തന്നെ. ശരി, ഇപ്പൊ വരാം. ഇപ്പൊ വരാം. ആ ഉണ്ണിയേട്ടാ, ഉണ്ണിയേട്ടാ, അവര് ജസ്റ്റ് ഇപ്പൊ ഇറങ്ങിയുള്ളൂ കേട്ടോ. അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടായി. ആ അങ്ങനെ മേജർ ചേഞ്ചസ് ഒന്നും ഇല്ല. ഇനിയിപ്പോ അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതിപ്പോ പറയേണ്ടത് തന്നെ നമുക്ക് ചെയ്തു കൊടുക്കാം. അല്ല, അവര് മറ്റേ ചെക്ക് ബുക്കും വരുന്ന സാധനങ്ങളൊക്കെ വണ്ടിയിൽ വെച്ച് മറന്നു. പിന്നെ അത് എടുക്കാൻ പോയിക്കാം. പിന്നെ സ്ക്രിപ്റ്റിന്റെ ഒരു കോപ്പിയും കൂടെ എടുക്കണല്ലോ. ആ ചേടാ ചേട്ടാ ചേട്ടാ, അവര് വന്നു തോന്നുന്നു. ഞാനിപ്പോ ഞാൻ പോയി അറ്റൻഡ് ചെയ്യട്ടെ. ഓക്കെ, ഞാൻ വിളിക്കാം, ഞാൻ വിളിക്കാം. ഓക്കെ. എന്താ സാറേ, പേയ്മെന്റ് അടച്ച അരമണിക്കൂറിനകത്ത് അപ്പാർട്ട്മെന്റ് ചെക്ക്ഔട്ട് ചെയ്യുന്നു. ചെക്ക്ഔട്ടോ ചേട്ടാ? തെറ്റിയായിരിക്കും. അല്ല സാർ, അവര് ചെക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞു. സാർ ഇറങ്ങിയിട്ട് വേണം റൂം ക്ലീൻ ചെയ്യാൻ. എടാ, ഞാൻ അവരെ കുറെ തവണ വിളിച്ചു, ഔട്ട് ഓഫ് കവറേജ് ഏരിയയാണ്. നീ ഒരു കാര്യം ചെയ്യ്, നീ ഇങ്ങോട്ടേക്ക് വാ. മതി, ശരിയെന്നാ. ഹലോ, ആ മാ പറയണം. ഓ വന്നു കേട്ടാ, ഇരിക്കുന്നു. കുഴപ്പമില്ല, അവൻ്റെ കയ്യിലിരിക്കുന്നു. മോൻ എന്താ കഴിഞ്ഞ ആഴ്ച ജോലിക്ക് പോയിട്ട് വന്ന ശേഷം മോൻ താകെ ഒരു വിഷമോ? ഒന്നുമില്ല മോനെ. അമ്മ പറയുന്ന മോനെ ശ്രദ്ധിച്ച് കേൾക്കണം. ആ പുഷ്പമ്മയുടെ മോൻ ബൈജുവിനെ മോനൊന്ന് പോയി കാണണം. ഞാൻ അവൻ്റെ ഫോൺ നമ്പർ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഞാനതിന് അയാളെ പോയി കാണണം. അതൊരാവശ്യമുണ്ട്. ഞാനേ അപ്പുറത്തൂടെ ഓടിക്കണമെന്ന് അറിഞ്ഞായിരുന്നു. ഈ ഏരിയ വലിയ പിടിയില്ല. റാം, അതെ, അമ്മ പറഞ്ഞിട്ടേ കാര്യങ്ങളൊക്കെ അറിയുന്നത്. എനിക്കറിയില്ലായിരുന്നു. എന്നാലേ നിനക്ക് മാത്രം അറിയാത്തോളൂ, ബാക്കി നാട്ടുകാർക്ക് മൊത്തം അറിയാം. ചേട്ടാ, ഞാനേ ഞെട്ടല്ലാട്ടാ, വയസ്സായ ആളല്ലേ അതിൻ്റെ വല്ല. വയസ്സായതൊന്നുമല്ല, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അങ്ങേര് ഈ പ്രായത്തിൽ കഴപ്പാണ്. ഈ പ്രായത്തിൽ അങ്ങേക്ക് കിട്ടുന്നവരെ മുഴുവൻ കളിക്കണം. അങ്ങേര് തരം നാട്ടിലൊരു പെണ്ണുങ്ങൾക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ. ഒന്ന് വിട്, ഞാൻ മാപ്പോ. അങ്ങനെ വിടാനൊന്നും പറ്റില്ല. എൻ്റെ അമ്മയുടെ അടുത്തും ഇതിനു മുമ്പും അയാൾ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട്. അപ്പോഴൊക്കെ റാമിൻ്റെ അമ്മയുടെ മോഹൻ കേട്ടാ ഞങ്ങളത് പ്രശ്നമാക്കാം. ഒന്നാമത്തെ കാര്യം, അമ്മ വീട്ടിലൊറ്റയ്ക്ക് താമസിക്കുന്നത് നിനക്കറിയാലോ. നിന്റെ ഈ തന്ത കാണിക്കുന്നത് കൊണ്ട് നാളെ ഒരു ചീത്തപ്പേരുണ്ടായാലും ഞങ്ങൾ മക്കൾക്ക് അതൊരു ഒരു പ്രശ്നമാണ്. പെണ്ണ് കേസിലെ വീക്ക്നെസ് എല്ലാവർക്കും ഉണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ സ്വന്തം വീട്ടിൽ നിന്ന് ദൂരെ പോയി ഒപ്പിക്കണം. ഇതൊക്കെ സ്ഥലകാല ബോധമല്ല, അതിൻ്റെ കുഴപ്പമാണ്. ചേട്ടാ ഒന്ന് വെട്ടുകള, ഇനി ഉണ്ടാവാതെ ഞാൻ നോക്കിക്കോളാം. എടാ, നിന്നെ അറിയിക്കാതെ നിന്റെ അച്ഛനമ്മ ഇത്ര നാൾ കൊണ്ടുവരുന്നില്ലേ? ഇതിപ്പോ രണ്ട് മൂന്ന് ദിവസമായി നിന്നെ കാണണമെന്ന് പറഞ്ഞാൽ നടക്കണം. ഇപ്പോഴാണ് നിനക്ക് പറ്റണം. ചേട്ടാ, ഞാനൊരു വർക്കിലായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്നില്ലേട്ടാ. ഇന്ന് കാലത്ത് ഒരു പേപ്പർ എല്ലാവരുടെ കയ്യിലുണ്ടായിരുന്നു. നീ വരാത്തോണ്ട് ഞാൻ രാവിലെ കൊണ്ട് കൊടുത്തു. കൊടുത്തു? ആ കൊടുത്തു.
സ്റ്റേഷനിലേക്ക് പോകാൻ തന്നെയാണോ തീരുമാനം? അങ്ങനെ നടക്കട്ടെ. നിങ്ങളോട് എന്ത് പറയാൻ? ഞാൻ കണ്ടില്ല. എനിക്കെന്തിനാ കൂട്ടറിന്റെ ചാവി? അച്ഛനോട് നിന്നേ, സ്റ്റേഷനിലേക്കല്ല ഞാൻ വന്നിട്ട് പോയാ മതി. എടാ അച്ഛനൊന്ന് പുറത്തു പോയിട്ട് വരാടാ. എവിടേക്കാണേലും ഞാൻ വന്നിട്ടങ്ങ് പോയാ മതി. സാറേ ഞാൻ ഇറങ്ങുകയാണ്. എന്തൊക്കെ വന്നാലും നമ്മൾ മൂന്നുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കാൻ പാടില്ല. നിങ്ങൾ ആ കോളനി വരെ പോയി അവനോട് ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് കയറ്റിക്കൊണ്ടുവാ. ബൈക്കിൽ പെട്രോളിങ്ങിന് പോയ നമ്മുടെ ആളുകളെ അവൻ തേറി വിളിച്ചു. അതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ ആ വഴിക്ക് പോ. ആ ശരി, എന്തായാലും ഒന്ന് നോക്കിയത്. സാർ ആ പയ്യന്മാർ പുറത്തു നിൽപ്പുണ്ട്. ഇനി വിളിക്ക. വാ വാ. എന്താണ് കലാകാരന്മാർക്ക് പറയാനുള്ളത്? നിന്റെ പേരാണോ പ്രശാന്ത്? നിന്റെ ഫോൺ നമ്പറാണ് ആദ്യം ഈ ഫോട്ടോ ഇട്ടിരിക്കുന്നത്. അതും നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ. അതിന്റെ റിപ്പോർട്ടാണിത്. എടാ ഇതൊന്നും ഇല്ലാതെ നിന്നോടൊക്കെ ഇങ്ങോട്ട് വരാൻ പറയാൻ ഇവിടെ ഇരിക്കുന്നവരുടെ തലേ മോട്ടർ ഒന്നും ഓടുന്നില്ല. ഉള്ളതുള്ള പോലെ അവൻ പറഞ്ഞു. എന്തറിയാതെ അറിയാതെ നിങ്ങൾ ഈ സ്ത്രീയുടെ ഫോട്ടോ അവരുടെ ഫേസ്ബുക്കിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുത്തു. അറിയാതെ അതൊരു നഗ്നചിത്രവുമായിട്ട് മോർഫ് ചെയ്തു, എന്നിട്ട് ഷെയർ ചെയ്തു. അതെ സാർ. അവന്മാരെ ഒന്നിനും വെറുതെ വിടരുത്. എല്ലാത്തിനും അകത്ത് വൃത്തിയാക്കണം. അവന്മാരെ നന്നായി ആലോചിക്കട്ടെ, ചെയ്തത് ശരിയാണോ, ചെയ്തത് തെറ്റാണോ, ശരി അറിയാഞ്ഞിട്ടാണോ. പറഞ്ഞു കേട്ടില്ലേ? അതെ, കുഞ്ഞു പയ്യന്മാരാണ്. വലിയ പ്രശ്നമാക്കണ്ടെന്ന് ഞാൻ പറയൂ. നിങ്ങൾ ആലോചിച്ചിട്ട് പറ. അമ്മമാർ കുറച്ചേരം അവിടെ നിൽക്കട്ടെ. ശരി ശരി. സാറാ വയസ്സായ കക്ഷി പുറത്തു പോകണ്ട. ഞാൻ തിരുവനന്തപുരം കോർപ്പറേഷൻ ആനേറ വാർഡ് നമ്പർ 72 TC 77 സ്ഥിരം താമസക്കാരിയാണ്. വിധവയായി ഞാൻ ഒറ്റയ്ക്കൊരു വീട്ടിലാണ്. എൻ്റെ മക്കളിൽ നിന്നും അകന്നാണ് താമസിക്കുന്നത്. എതിർകക്ഷി കഴിഞ്ഞ 30 വർഷമായി എൻ്റെ പരിസരവാസിയാണ്. ഇയാൾ ഞാൻ നടത്തിപ്പോരുന്ന കടയിൽ വരികയും എന്നോട് അപമര്യാദയായി സംസാരിക്കുകയും ചെയ്യുകയുണ്ടായി. അതേ ദിവസം രാത്രി എതിർകക്ഷി എൻ്റെ വീട്ടിൽ വരികയും എൻ്റെ ഗേറ്റിൽ മുട്ടി എൻ്റെ വീട്ടിൽ അതിക്രമിച്ച് കയറി വരാൻ ശ്രമിക്കുകയും ചെയ്തു. ഞാനൊരു വിധവയാണെന്നും ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീയാണെന്നും കണക്കിലെടുത്ത് നിലവിലുള്ള പശ്ചാത്തലത്തിൽ ആവശ്യമായ നിയമ നടപടികൾ കൈക്കൊള്ളണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു എന്ന് വിധേയ പുഷ്പമ്മ. സുധാകരൻ എന്താ പറയാനുള്ളത്? അല്ല സാർ, അന്ന് രാത്രി ഞാൻ മൂത്രം ഒഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാ. അപ്പൊ അവരുടെ കടയുടെ അവിടെ കൊറേ ചവറിങ്ങനെ കത്തി കാണും. അതിന്ന് തീപ്പൊരി ഇങ്ങനെ പറന്നിട്ട് കൊറേ കട്ടള അവിടെ അടിക്കുവെച്ചിട്ടുണ്ടായിരുന്നേ. അതിലെങ്ങാടും തീ പിടിക്കുമെന്ന് കരുതിയിട്ടാ ഞാനങ്ങോട്ട് ഓടിച്ചെന്ന്. ഞാൻ അവിടെ ചെന്നപ്പം മനസ്സിലായി വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ എന്നാ തിരിഞ്ഞു പോവാന്ന് ഉദ്ദേശിച്ച് വിചാരിച്ചങ്ങോട്ട് തിരിഞ്ഞപ്പോ താഴെ എന്തോ കല്ലോ എന്തോ കിടക്കുന്നുണ്ടാൻ. എനിക്ക് ഈ തിമിരത്തിന്റെ അസുഖം ഉള്ളതുകൊണ്ട് രാത്രി ചില സാധനങ്ങൾ കാണാൻ പറ്റില്ല സാറ്. അങ്ങനെ ഞാൻ അങ്ങനെ തിരിഞ്ഞപ്പോ കാലിന്റെ ബാലൻസ് തെറ്റി ഓടിപ്പോയി പിടിച്ചത് അവരുടെ ഗേറ്റിലാ. അതിനാ സാറേ ഇവരിങ്ങനൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത്. ആ
നിങ്ങൾ പറയുന്ന അത്ര വിശ്വസനീയമല്ലോ സുധാര. അല്ല സാറേ, ഇതാണെന്ന് സംഭവിച്ചത്. അയ്യോ സാറേ, ഇയാൾ എന്റെ ഗേറ്റ് പിടിച്ച് നിങ്ങളെ കണ്ട ആൾക്കാരുണ്ട്. അല്ല സാറേ, എന്റെ കാലിന്റെ ബാലൻസ് തെറ്റിക്കാൻ സാറേ. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഇയാളുടെ സൂക്കേട്. എന്റെ ഭർത്താവ് ജീവിച്ചിരുന്ന കാലത്ത് ഞങ്ങളുടെ സ്ഥലം വേണമെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളത് സമ്മതിച്ചില്ല. അന്ന് തുടങ്ങിയത് ഇയാളുടെ സൂക്കേട്. ഞങ്ങളുടെ വീട്ടിനടുത്തുള്ള ഷാജി മുമ്പ് കണ്ടിട്ടുണ്ട് ഇയാൾ ഞങ്ങളുടെ വീടിന്റെ ഷീറ്റിന്റെ മേളിൽ കയറി നിൽക്കണത്. അതിപ്പോ എത്ര നാളായി? 10 വർഷമായി. അയാൾ ഇപ്പം മരിച്ചുപോയി. മരിച്ചവരുടെ കാര്യം അവിടെ ഇരിക്കട്ടെ, ഇപ്പൊ ജീവിച്ചിരിക്കുന്നവരുടെ കാര്യം പറ. കൊച്ചിലെ ഞങ്ങൾ എങ്ങനെയൊക്കെ നോക്കിയിട്ടുണ്ടെന്ന് അറിയാവോ സാറേ? ഇയാളുടെ മോനെ, ഈ പാവം പയ്യന് ഇതൊന്നും അറിയില്ല. ഇയാളുടെ ഈ തരികിട, എന്നിട്ടിപ്പോ അയാളും ഭാര്യയും കൂടെ ഒതുക്കി തീർക്കാൻ നോക്കാം ഈ പയ്യൻ അറിയാതെ. 2-3 ആഴ്ച മുമ്പ് എന്റെ കടയിൽ വന്ന് ഇയാൾ എന്നോട് എന്തോന്നും പറഞ്ഞെന്ന് അറിയാവോ സാറേ? പുഷ്പമ്മോ, ഒരു മാവിങ്ങെടുത്ത്. എന്തിനു കിടന്ന് പൊളയണത്? എടി നീ നോക്കിക്കോ, എന്റെ പേര് സുധാകരൻ എന്നാണെങ്കിൽ ഞാൻ നിന്നെ ചെയ്തിരിക്കും. സാറേ, ഞാൻ ഈ ജീവിതത്തിൽ ഒന്നും സമ്പാദിച്ചിട്ടില്ല. ആകെ സമ്പാദിച്ചത് കുറച്ച് നല്ല പേര് മാത്രം. ഇയാൾ ഇങ്ങനെയൊക്കെ തുടങ്ങിയ നാട്ടുകാരത് കണ്ട. സുധാകരൻ, നിങ്ങളൊരു പൂവാലന. സാറേ, അതിന് ഞാൻ നിങ്ങളൊന്നും പറയണ്ട. നിങ്ങൾ പറയുന്നത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളുടെ ഈ പ്രായം അത് നിങ്ങളുടെ മഹാഭാഗ്യം. നിങ്ങൾക്കെങ്ങാനും പ്രായം കുറവായിരുന്നെങ്കിൽ ഞങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്ന രീതി ഇതൊന്നും ആയിരിക്കത്തില്ല. എടോ, ഈ ടൈപ്പ് ഞരമ്പ് രോഗത്തിന് ഞങ്ങൾ ഇവിടെ കൊടുക്കുന്ന മരുന്ന് വേറെയാ. അതുപോട്ടെ, ഇനി നിങ്ങൾ പറ. നിങ്ങൾക്ക് എന്താണ് ഇതിൽ പറയാനുള്ളത്? സാറേ, ഇയാളിനി എൻ്റെ അമ്മയെ ഉപദ്രവിക്കാൻ പാടില്ല. നമുക്ക് ആ ഒരു ഉറപ്പ് വേണം. നമ്മൾക്ക് അയൽവാസികളാണ്. ഇവിടെ വെച്ചങ്ങ് ഒത്തുതീർപ്പായിക്കാൻ മതി. നമ്മൾ നാളെ കണ്ടവരാ. സാറേ, ഇനി അങ്ങനെ ഉണ്ടാവില്ല. ഇങ്ങനത്തെ അയൽവാസികളില്ലെന്ന് വിചാരിച്ചാൽ പോരെ. എന്താടേ, നീ വനക്കര അടിക്കോടെ. ഇനി ഇതിലൊരു കാര്യം ഞാൻ പറയാം. എനിക്ക് നിങ്ങളോടാണ് പറയാനുള്ളത്, മേലിൽ ഈ സ്ത്രീയോട് അപമര്യാദയായിട്ട് പെരുമാറില്ല എന്നും മറ്റെന്തെങ്കിലും രീതിയിൽ അവരെ ഉപദ്രവിക്കില്ല എന്നും അവിടെ എഴുതി വെച്ചിട്ട് വേണം പോകാൻ. സാറേ, അതിന് ഞാൻ തന്നോട് സംസാരിക്കാൻ പറഞ്ഞോ? ഇല്ലല്ലോ. ഇനി ഞാൻ പറഞ്ഞ മാത്രം അങ്ങോട്ട് കേട്ടാൽ മതി. ഇനി മേലാൽ താൻ ഈ സൈസ് പരിപാടിക്കോട് വരാനിടയാവരുത്. എടോ, തൻ്റെ പ്രായത്തിൽ ഇത്തരം പരിപാടിയിൽ ഏർപ്പെട്ടല്ല, നാറ്റക്കേസാ. തനിക്ക് മാത്രമല്ല, നിങ്ങളുടെയൊക്കെ ഈ മക്കൾക്കും. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഞാൻ മരുന്നും വഴക്കായില്ലേ? ദേ, പറയാനുള്ളതൊക്കെ നിങ്ങളും പറഞ്ഞു, അവരും പറഞ്ഞു. ഇനിയിപ്പോ കാര്യങ്ങൾ അങ്ങ് ഒത്തുതീർപ്പാക്കി പോയാ പോരെ. ആ മതി സാറേ, ഇനി ഇങ്ങനെ ഉണ്ടാവാതിരുന്നാ മതി. ദേ സുധാര, ഇനി എഴുതി വെച്ചിട്ട് പൊക്കോ. മേലിൽ ഈ വിഷയത്തിൽ തന്നെ ഇവിടെ കാണാൻ ഇടവരരുത്. പോ. അതെ, തന്റെ പ്രായം ഓർത്തിട്ട് തന്നെ വന്ന കോലത്തിൽ ഇങ്ങനെ പറഞ്ഞു വിടുന്നത് ഓർമ്മ വേണം. ആ നടക്ക്. നമുക്കൊരു ചായ കുടിച്ചാലോ? നിനക്ക് സങ്കടമായില്ലേ? അല്ല, അവരൊക്കെ അങ്ങനെ പറഞ്ഞപ്പോ. ഇതൊക്കെ കൊണ്ടാണ് അവരാ സ്ഥലം ചോദിച്ചപ്പോ തന്നില്ല. പിന്നെ എന്റെ കണ്ണിന്റെ പ്രശ്നം, പൈസയുടെ പ്രശ്നം, അങ്ങനെ ഇതൊക്കെ പുറത്തു വന്നു. എടാ, അച്ഛൻ ഇങ്ങനൊന്നും ആയിരുന്നില്ലടാ. ഇനിയിപ്പോ നീ ആ പുതിയ ജോലിക്ക് പോയല്ലോ, ഇനി അച്ഛന്റെ കണ്ണ് പ്രൈവറ്റിൽ കൊണ്ടുപോയി ഒന്ന് കാണിച്ച് ശരിയാക്കൂല്ലേ? അപ്പോ അച്ഛന്റെ ഇതൊക്കെ അങ്ങ് മാറുമടാ.
റാമേ, ഇതിപ്പോ മൂന്നാമത്തെ പ്രാവശ്യം ആഹാരത്തിന് ശേഷം 200 വരുന്ന നമുക്ക് ഇനിയിപ്പോ ഓപ്പറേഷൻ നോക്കിയാലോ? നോക്കാച്ച, എന്റെ പൊന്നേട്ടാ ഞാൻ വീട്ടിൽ പോലും പറഞ്ഞിട്ടില്ല. അവരിതൊക്കെ അറിഞ്ഞാ പിന്നെ ചേട്ടനൊന്ന് വിളിച്ചു നോക്ക്. മോളുടെ പാസ്പോർട്ട് സൈസ് ഒരു ഫോട്ടോ എടുക്കണമായിരുന്നു. എടുക്കാറോ? കയറിയിരിക്കും. ഓക്കെ മോളെ, റെഡി? ദേ ഇങ്ങോട്ട് നോക്ക് മോളെ. മുഖത്ത് മൊത്തം ഓയിലാണല്ലോ, ഒന്ന് പൗഡർ ഇട്ടിട്ട് വന്നേ. ഡാ, ഇവിടെ നിന്ന് കിട്ടുന്നതും അവൾ വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ജീവിച്ചു പോകുന്നത്. ആ വർക്കിങ്ങിൽ തുടങ്ങിയിരുന്നെങ്കിൽ ക്യാമറമാനാകാമെന്ന ആഗ്രഹത്തിലാണ് ഞാൻ നിന്നെ ഇതിനൊക്കെ സഹായിച്ചത്. സത്യം പറഞ്ഞാൽ ഈ പടത്തിലെ സ്റ്റിൽ ഫോട്ടോഗ്രാഫി അസിസ്റ്റൻ്റായിട്ട് ഞാൻ മടുത്തു. പട്ടിപ്പണിയാണ്, പൈസയാണെങ്കിലും നേരെ ചൊവ്വ കൈ കിട്ടത്തുമില്ല. ഇതിൽ നിന്നൊക്കെ ഒന്ന് തല ഊരാന്ന് വിചാരിക്കുമ്പോൾ, ഡേ നീ ഇത് കേൾക്കുന്നുണ്ടോ? എന്താ മോളെ ഇത്? ഡേ മുഖത്ത് മൊത്തം പൗഡർ, അതൊക്കെ തുടച്ചു മാറ്റിക്കേ. ഡേ ഉടുപ്പിലും ഒക്കെ ഇട്ട്. എടാ, ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് വഴി വന്ന കക്ഷികളാണ്, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ. അവന്മാരെന്നാലും ഇങ്ങനെ പണി തരുമെന്ന് ഞാൻ നിരീക്ഷിച്ചില്ല. അവരെ അങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ. എടാ, ഞാൻ പറഞ്ഞിട്ടല്ലേ നീ ആ പണിക്ക് പോയത്. ഞാൻ നിനക്ക് കാശ് മേടിച്ചു. നീ ഇപ്പോൾ എവിടെന്നെങ്കിലും ഒന്ന് റോള് ചെയ്യ്. റെഡിയല്ലേ മോളെ? എടുക്കാം. ആ കൈ എടുത്ത്. സ്മൈൽ. ഞാൻ കുറച്ച് ദിവസം വീട്ടിൽ പോയി നിന്നോട്ടോ. എന്തേ വെറുതെ? കുറച്ച് ദിവസം ആയില്ല അങ്ങോട്ട് പോയിട്ട്. വെറും കൈ വീശി പോകേണ്ടി വരും. എന്തോ അവിടെ വരെ പോയി വരാൻ തന്നെ ഒരു 10,500 വേണ്ടി വരും. അച്ഛൻ്റെ മരുന്നിനും മറ്റു നിന്നൊക്കെ ആയിട്ട് ആഴ്ചയിൽ ഒരു 400 ചെലവുണ്ട്. സത്യം പറയുകയാണെങ്കിൽ അന്നോയ വർക്കിനും പൈസ ഒന്നും കിട്ടിയില്ല. പൈസ വാങ്ങിക്കാത്താണ് നിങ്ങൾ വന്ന്? പിന്നെ അച്ഛൻ്റെ കണ്ണാപ്രശ്നം നിങ്ങൾ ഏറ്റതോ? ഞാനിപ്പോ എന്ത് ചെയ്യാനാ? പറ്റിപ്പോയി. എവിടെന്നേലും കുറച്ച് കടവപ്പിക്കുക, അതേ വഴിയുള്ളൂ. കടം വാങ്ങാൻ നിങ്ങൾക്ക് ആരാ ഉള്ളേ? കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, അങ്ങോട്ട് വന്നാൽ പറഞ്ഞുതരാം. ദൈ മരുന്ന് ഇനി എന്നും സർജറിയുടെ തലേ ദിവസം വരെ രാവിലെയും വൈകിട്ടും കണ്ണിലൊഴിക്കണം. ഏത് കണ്ണിനാ സർജറി? അപ്പൊ ഇത് ഇടത്തെ കണ്ണില് രാവിലെയും വൈകിട്ടും. പിന്നെ ഈ ടാബ്ലറ്റ്, ഈ ടാബ്ലറ്റ് വൈറ്റമിൻ ടാബ്ലറ്റാ, ദിവസവും ഓരോന്ന് വീതം കഴിക്കണം. വെള്ളിയാഴ്ച ഒരു ഉച്ചയ്ക്ക് 12:30 വരണം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഷുഗറിന്റെയാ, 200 താഴെ ആയിരിക്കണം, അല്ലെങ്കിൽ ഡോക്ടർ സർജറി ചെയ്യത്തില്ല. ബാക്കി മരുന്നൊക്കെ അന്ന് നിങ്ങൾ ഇവിടെ വരുമ്പോ തരും. ഒരുപാട് പൈസ ഒക്കെ ആയല്ലേ. ഇനി നിന്റെ ബാക്കി എന്തെങ്കിലും ഉണ്ടോ? അത് കുഴപ്പമില്ല ചേ, ഞാൻ നോക്കിക്കോളാം അതൊക്കെ. ഓക്കെ. അതെ, രാജന്റെ പിരിവിന്റെ കാശടക്കാനാ. ഒരു 4,000 നാട. ആ പോവാ.